സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും എംഎൽഎയുമായ പി കെ ശശിക്കെതിരെ നടപടി. പി കെ ശശിയെ 6 മാസത്തേക്ക് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഇന്ന് ചേർന്ന സിപിഐഎം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. പാർട്ടി പ്രവർത്തകരോട് പാർട്ടി നേതാവിന് യോജിക്കാത്ത വിധം സംഭാഷണം നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാലൻ, പി കെ ശ്രീമതി എന്നിവർ ഉൾപ്പെട്ട കമ്മീഷനാണ് പി കെ ശശിക്കെതിരായ ആരോപണം അന്വേഷിച്ചത്. പി കെ ശശി പാർട്ടി നേതാവിന് ചേർന്ന രീതിയിലായിരുന്നില്ല പാർട്ടി പ്രവർത്തകരോട് സംസാരിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി നടപടി സ്വീകരിച്ചത്. പി കെ ശശിക്കെതിരായ അന്വേഷണം ഫലപ്രദമായിരുന്നുവെന്നും ഇതിന്റെ ഭാഗമായി ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നുവെന്നും അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി പറഞ്ഞു. പാർട്ടി എടുത്തത് ശക്തമായ നടപടിയാണെന്നും പി കെ ശ്രീമതി ചൂണ്ടിക്കാട്ടി. നമുക്ക് നമ്മുടെ പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രയോഗങ്ങൾ ഒട്ടും ശരിയായില്ല. അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള നടപടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് ശക്തമായ നടപടിയാണ്. മറ്റൊരു പാർട്ടിക്കും, എനിക്ക് എൻ്റെ വിശ്വാസം ഈ ഇന്ത്യക്കകത്ത് തന്നെ അല്ലെങ്കിൽ ലോകത്തിലെവിടെയും ഇതുപോലെ കാര്യങ്ങളെ സംബന്ധിച്ച് വെച്ചുകൊണ്ട് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു നടപടിയെടുക്കാൻ ഞങ്ങളുടെ പാർട്ടിക്ക് സിപിഐഎമ്മിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏത് നടപടിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ സമ്മതത്തിന് വിധേയമായിട്ടായിരിക്കും നടപ്പാക്കുകയെന്നും ശ്രീമതി ടീച്ചർ വ്യക്തമാക്കി. റിപ്പോർട്ട് പൂർണ്ണമായും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെ എം ഷാജി നിയമസഭാംഗം അല്ലാതെയെന്ന് കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ്. ഹൈക്കോടതി സ്റ്റേ അവസാനിച്ചതിനാലും സുപ്രീംകോടതി സ്റ്റേ നീട്ടാത്തതിനാലുമാണ് നിയമസഭാ സെക്രട്ടറി അറിയിപ്പ് പുറത്തിറക്കിയത്. ഇതോടെ നാളെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഷാജിക്ക് കഴിയില്ലെന്ന് ഉറപ്പായി. അഴീക്കോട് എംഎൽഎ കെ എം ഷാജി നിയമസഭാംഗം അല്ലാതായി. നാളെ സഭാ സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഷാജി നിയമസഭാംഗം അല്ലാതായ വിവരം നിയമസഭാ സെക്രട്ടേറിയറ്റ് തന്നെ ഉത്തരവിലൂടെ അറിയിച്ചത്. തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചരണം നടത്തിയത് ഹൈക്കോടതി കണ്ടെത്തുകയും കെ എം ഷാജിയെ എംഎൽഎ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി ഹൈക്കോടതി ഈ മാസം 9 വിധി പുറപ്പെടുവിക്കുകയും ചെയ്തത്. എന്നാൽ ഷാജിയുടെ ആവശ്യത്തെ തുടർന്ന് സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനായി അന്ന് തന്നെ ഹൈക്കോടതി വിധിയിന്മേൽ 23 വരെ സ്റ്റേ അനുവദിച്ചിരുന്നു. 23 സ്റ്റേ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് 24 മുതൽ ഷാജിയുടെ സഭാ അംഗത്വം റദ്ദാക്കിക്കൊണ്ട് സഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുപ്രീംകോടതിയിൽ ഷാജി അപ്പീൽ നൽകിയെങ്കിലും കേസ് നേരത്തെ എടുക്കേണ്ട സാഹചര്യമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. സ്റ്റേയുടെ സമയപരിധി കോടതി ദീർഘിപ്പിച്ചു നൽകിയതുമില്ല. എന്നാൽ ഷാജിക്ക് സഭാസമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന സുപ്രീംകോടതിയുടെ വാക്കാൽ പരാമർശം കേരള നിയമസഭയ്ക്ക് പരിഗണിക്കാനാകില്ലെന്ന് നേരത്തെ തന്നെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും വ്യക്തമാക്കിയിരുന്നു. കേസ് ഇന്നും സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്നില്ല. ഇതോടെയാണ് നാളെ സഭാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഷാജിക്ക് കഴിയില്ലെന്ന് ഉറപ്പായത്. അതേസമയം നാളെ അടിയന്തരമായി അപ്പീൽ സുപ്രീംകോടതിയിലെത്തിക്കാനാണ് ഷാജിയുടെ അഭിഭാഷകരുടെ ശ്രമം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് രാജിവച്ചു. രാവിലെ 8:30 മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് രാജിക്ക് ഉപാധികളില്ലെന്നും ഇതുവരെയുള്ള വകുപ്പിന്റെ പ്രവർത്തനത്തിൽ സന്തോഷമുണ്ടെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. രാജിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി പിളരില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. ജെ ഡി എസിന്റെ പുതിയ മന്ത്രിയായി കെ കൃഷ്ണൻകുട്ടി നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. 2.5 വർഷത്തിനുശേഷം മന്ത്രിസ്ഥാനം വെച്ചുമാറാമെന്ന ജെ ഡി എസ് കേരള ഘടകത്തിന്റെ ധാരണ പ്രകാരമാണ് ജലവിഭവ വകുപ്പ് മന്ത്രിസ്ഥാനം മാത്യു ടി തോമസ് രാജിവെച്ചത്. രാവിലെ 8:30 ഔദ്യോഗിക വസതിയായ പ്രശാന്തിൽ നിന്നും ക്ലിഫ് ഹൌസിൽ ഭാര്യയ്ക്കൊപ്പമെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയത്. തുടർന്ന് അരമണിക്കൂറോളം മുഖ്യമന്ത്രിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. മന്ത്രിയായുള്ള പ്രവർത്തനത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം മാത്യു ടി തോമസ് രാജിക്ക് ശേഷം മാധ്യമങ്ങളോട് രേഖപ്പെടുത്തി. കുറച്ചുകൂടി ചില കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാലും വാട്ടർ അതോറിറ്റിയുടെ തന്നെ ഏതാണ്ട് 2.5 കൊല്ലം കൊണ്ട് 9,600 കോടി രൂപയുടെ പദ്ധതിയോ ഒരു കാലത്തും അത്രയും പ്രവൃത്തികൾ വാട്ടർ അതോറിറ്റി ഏറ്റെടുത്തിട്ടില്ല. നിർണായക ഘട്ടങ്ങൾ, വരൾച്ചയും വെള്ളപ്പൊക്കവും, ജലവിഭവം നന്നായി ഇടപെട്ടു. പുതിയ അധ്യക്ഷനെ ദേശീയ നേതൃത്വം തീരുമാനിക്കും. തന്റെ രാജിക്ക് ഉപാധികളില്ലെന്നും രാജിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി പിളരുന്ന സാഹചര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് രാജിക്ക് ഒരു ഉപാധിയില്ല, നിരുപാധി പാർട്ടി രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ചു. ഇല്ലാതെ അല്ല, അതിപ്പോൾ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്യില്ല. പാർട്ടി ആഭ്യന്തരമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ ചില ആളുകൾ ഏർപ്പെടുത്തിയിരിക്കുക, അതൊക്കെ നടക്കട്ടെ. അതൊന്നും പാർട്ടിയുടെ പിളർപ്പിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. സത്യപ്രതിജ്ഞ പങ്കെടുക്കുമല്ലോ ഇടതുപക്ഷ പിന്നീട് മന്ത്രിസഭയിൽ ഞാൻ പങ്കെടുക്കാതിരിക്കുന്നു. എന്റെ പാർട്ടിയുടെ മന്ത്രി അതൊക്കെ പങ്കെടുക്കും. പുതിയ മന്ത്രിയായി ചിറ്റൂർ എംഎൽഎ കെ കൃഷ്ണൻകുട്ടി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 5 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് സത്യപ്രതിജ്ഞ സർക്കാർ വേഗത്തിലാക്കിയത്. മാത്യു ടി തോമസ് കൈകാര്യം ചെയ്ത വകുപ്പ് തന്നെയായിരിക്കും കൃഷ്ണൻകുട്ടിക്കും ലഭിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കേരള നിയമസഭയുടെ 13-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പൂർണ്ണമായും നിയമനിർമ്മാണത്തിന് വേണ്ടിയാണ് 13 ദിവസത്തേക്ക് സഭ ചേരുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന് ആണ് സൂചന. 14-ാം കേരള നിയമസഭയുടെ 13-ാം സമ്മേളനത്തിനാണ് നാളെ തുടക്കമാകുന്നത്. നിയമനിർമ്മാണത്തിന് വേണ്ടി ചേരുന്ന സഭ 13 ദിവസം ചേരും. ആദ്യ ദിനമായ നാളെ മഞ്ജീഷ്വരം അംഗമായിരുന്ന PB അബ്ദുൾ റസാഖിന് ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയും. 28-ന് കേരള മുനിസിപ്പാലിറ്റി ബിൽ, കേരള പഞ്ചായത്ത്രാജ് ബിൽ, കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ എന്നിവ സഭ പരിഗണിക്കും. 29-ന് കേരള പോലീസ് ബിൽ, കാലിക്കറ്റ് സർവകലാശാല ബിൽ എന്നിവയും സഭയുടെ പരിഗണനയ്ക്ക് വരും. തുടർന്നുള്ള ദിവസങ്ങളിൽ പരിഗണിക്കേണ്ട ബില്ലുകൾ കാര്യോപദേശക സമിതിയാകും തീരുമാനിക്കുക. ആകെ 13 ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകളാണ് സഭ ഇത്തവണ പരിഗണിക്കുന്നത്. December 10 ഉപധനാഭ്യർത്ഥന ചർച്ചയും നടക്കും. നിലവിലെ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ ഈ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. ശബരിമല സംഘർഷഭൂമിയാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. എന്നാൽ സുപ്രീംകോടതി വിധി നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയും വിധിയുടെ മറവിൽ ശബരിമലയെ സംഘർഷഭൂമിയാക്കാനുള്ള ചിലരുടെ ശ്രമവും നിലവിലെ അവിടുത്തെ അവസ്ഥയും സർക്കാർ വ്യക്തമാക്കും. ശബരിമല വിഷയത്തിന് പുറമെ പ്രളയവും കേരള പുനർനിർമ്മാണവും മന്ത്രി KT ജലീലിനെതിരെ ഉയർന്ന ആരോപണം എന്നിവയും ഭരണപ്രതിപക്ഷ വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശ വിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നേരിട്ട ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിക്കും. വിധി നടപ്പിലാക്കുന്നതിന് വലതുപക്ഷ സംഘടനകൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി സർക്കാർ കോടതിയെ അറിയിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും കോടതിയിൽ വ്യക്തമാക്കും. സുപ്രീംകോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് നടത്തിയ വിധി പ്രസ്താവം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സുപ്രീംകോടതിയെ അറിയിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. വിധി നടപ്പിലാക്കുന്നതിന് വലതുപക്ഷ സംഘടനകൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി സർക്കാർ കോടതിയെ അറിയിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് കോടതിയെ സമീപിക്കുക. ഇതിനായി സർക്കാർ സ്റ്റാൻഡിംഗ് കൌൺസിൽ G.പ്രകാശ് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഹൈക്കോടതി ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും കോടതിയെ വ്യക്തമാക്കും. ക്രമസമാധാനം കൊണ്ടുവരാൻ ശബരിമലയിൽ പോലീസ് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾക്കെതിരെ ഒട്ടേറെ ഹർജികൾ ഹൈക്കോടതി നിലവിലുണ്ട്. ഇത് പരിഗണിക്കവെയാണ് പോലീസിനു നേരെ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നത്. ഈ കാര്യവും കോടതിയെ അറിയിക്കും. ശബരിമലയിലെ പോലീസ് വിധി നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശവും തേടിയേക്കും. സർക്കാരിന്റെ അപേക്ഷ നാളെയോ മറ്റന്നാളോ ഫയൽ ചെയ്തേക്കാനാണ് സാധ്യത. കേരള പോലീസ് നേരിട്ട് കോടതിയെ സമീപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു. എന്നാൽ പോലീസ് നേരിട്ട് കോടതിയെ സമീപിക്കില്ല. പോലീസിന് നേരിട്ട് കോടതിയെ സമീപിക്കാൻ ആകില്ലെന്നാണ് വിലയിരുത്തൽ. വിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ശബരിമലയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദമായി സുപ്രീംകോടതിയെ അറിയിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. DYSP മാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K.സുരേന്ദ്രന് ജാമ്യം. കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ശബരിമല അക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ സുരേന്ദ്രന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ആകില്ല. DYSP മാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും സുരേന്ദ്രനെ ജയിലിൽ തന്നെ തുടരേണ്ടിവരും. ശബരിമല സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ കണ്ണൂരിൽ നിന്നും സുരേന്ദ്രനെ കൊട്ടാരക്കര ജയിലിലേക്ക് കൊണ്ടുപോയി. ശബരിമലയിൽ തൃശൂർ സ്വദേശിനിയായ 52 വയസ്സുള്ള തീർത്ഥാടകയെ ആക്രമിച്ച കേസിൽ സുരേന്ദ്രന് ജാമ്യം ലഭിച്ചിട്ടില്ല. DYSP മാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചത്. തനിക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുകയാണെന്നും നിയമപരമായി ഇതിനെ നേരിടുമെന്നും കണ്ണൂർ കോടതിക്ക് പുറത്ത് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഇതൊന്നും ഞങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകും. ഇതിനെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും. ഫസൽ വധക്കേസിൽ RSS പ്രവർത്തകനും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ സുബീഷിനെ ചോദ്യം ചെയ്ത DYSP മാരായ PP സദാനന്ദൻ, പ്രിൻസ് എബ്രഹാം എന്നിവരെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് K.സുരേന്ദ്രനെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയത്. ഫസലിനെ കൊലപ്പെടുത്തിയത് RSSകാരാണെന്ന് സുബീഷ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുരേന്ദ്രൻ ഫേസ്ബുക്ക് വഴി DYSP മാരെ ഭീഷണിപ്പെടുത്തിയത്. യൂണിഫോം അഴിച്ചുവെക്കുമ്പോൾ കണക്ക് തീർക്കും എന്നായിരുന്നു ഭീഷണി. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സമൻസ് കൈപ്പറ്റിയിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് അയച്ചത്. ഇതിനെ തുടർന്നാണ് സുരേന്ദ്രനെ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. No, here is no any police problem. We have done very good darshana, no any from every police people and trustee people very cooperate us. No, here is no any nuisance here. So we done very good darshana here. Somebody has told to me before in our Karnataka people, here is any big problem is there. So many problem creating unnecessary nuisance here there. But that time also I am believed. But now he came today, I believed that here is no any problems.
every police people and security people, also every cooperative devotees, no any problem is there. Pampa, we have little bit problem for water. This come from flood. That's naturally water. So that's not for our side. This is natural water. So small water is take time. It's we are comfortable. Nothing is. This is not a big problem. ഞങ്ങൾക്ക് ഇവിടെ വന്ന് അനുഭവത്തിലുള്ള ഈ ആറ് സാമ്യമാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ നമ്മളെ ചാനലുകൾ ന്യൂസ് ചാനലുകൾ കൂടി വരുന്നതനുസരിച്ച് അവർക്ക് കവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജനങ്ങളിടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ സാമ്യമാർക്ക് യാതൊരു ഇഷ്യൂസും ഇവിടെ സാമ്യമാർ നല്ല രീതിയിൽ വരുന്നു. അതേപോലെ പോലീസ് അയ്യപ്പന്മാർ വളരെ നല്ല രീതിയിൽ സാമ്യമാരുടെ അടുത്ത് പെരുമാറുന്നു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് വെറുതെ ഒരു ഇഷ്യൂ ആക്കി നീട്ടി നീട്ടി കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ കേരളത്തിന്റെ മറ്റുള്ള സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ മറ്റുള്ള പുറത്ത് രാജ്യങ്ങൾ ഇടിച്ചു താത്താൻ വേണ്ടിയിട്ട്. ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനെത്തുന്ന കൊച്ചുകുട്ടികൾ അടക്കമുള്ള അയ്യപ്പ സംഘത്തിന് പ്രത്യേക സുരക്ഷയൊരുക്കി പോലീസ്. കൊച്ചുകുട്ടികളുമായി എത്തുന്ന അയ്യപ്പ സംഘത്തിലെ കുട്ടികളുടെ കയ്യിൽ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും അടങ്ങുന്ന ടാഗ് നൽകിയാണ് പോലീസ് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. അയ്യപ്പ ദർശനത്തിന് സന്നിധാനത്തെത്തുന്ന കൊച്ചുകുട്ടികൾക്ക് വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വരുന്ന ഓരോ കൊച്ചുകുട്ടികൾക്കും അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ കൂട്ടത്തിൽ നിന്നും തെറ്റിപ്പോവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം കൃത്യതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ കുട്ടിയുടെയും അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഫോൺ നമ്പരും അതോടൊപ്പം തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അവരെ പോലീസിൽ ഇൻഫോം ചെയ്യാനും അതെങ്കിലും അതല്ലെങ്കിൽ അവർക്ക് തിരിച്ച് അവരുടെ കൂട്ടത്തിലേക്ക് മടങ്ങിയെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസുകാർ ഇരിക്കുന്ന പോലീസ് ഗാർഡൊക്കെ ഉള്ള ഈ പ്രദേശത്താണ് ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ കുറച്ചധികം വനിതാ പോലീസുകാരെ ഇതിനായിട്ട് വിന്യസിച്ചിരിക്കുകയാണ്. ഇവരാണ് ഇത്തരത്തിൽ എത്തുന്ന കൊച്ചുകുട്ടികൾക്ക് തങ്ങളുടെ സുരക്ഷ ആ കൂട്ടത്തിലെത്തുന്ന കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ടാഗുകളും മറ്റും കയ്യിൽ കെട്ടിവിടുന്നത്. അത് വളരെയധികം ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ തങ്ങൾക്ക് വളരെയധികം അത് പ്രയോജനം ചെയ്യും. അല്ലെങ്കിൽ തങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് അത് വളരെയധികം നല്ല രീതിയിലാണ് അതിനെ കാണാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഒരുപാട് കുട്ടികളെ സന്നിധാനത്തിലേക്ക് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പിന്നീട് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും ഒക്കെ ചേർന്ന് വളരെയധികം ബുദ്ധിമുട്ടിനൊടുവിലായിരിക്കും ഇത്തരത്തിൽ കുട്ടികളെ മടക്കിക്കിട്ടുക. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരം പുതിയ സംവിധാനവുമായിട്ട് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും വളരെയധികം ഫലപ്രദമായി തന്നെ ഇത് നടപ്പിലാക്കി വരുന്നു എന്നുള്ളത് നമുക്ക് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. സന്നിധാനത്ത് തിരക്കേറി വരികയാണ്. പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയ ക്രമീകരണങ്ങളിൽ ഭക്തർ തൃപ്തി രേഖപ്പെടുത്തുന്നു. ജീവൻകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജീവൻ, സന്നിധാനത്ത് ഇപ്പോഴുള്ള വിശദാംശങ്ങൾ എന്താണ്? ഏറ്റവും പുതിയ വാർത്തകൾ ആനന്ദ. ഒരുപക്ഷെ ഈ മണ്ഡലകാലം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും തിരക്കേറിയ ദിവസമായിരുന്നു ഇന്ന്. ഇന്ന് രാവിലെ മുതൽ തന്നെ അണമുറിയാത്ത തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റിൽ ഏതാണ്ട് 70 മുതൽ 75 വരെ തീർത്ഥാടകർ 18-ാം പടി കയറുന്നു എന്നതാണ് പൊതുവിൽ ഇപ്പോൾ പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ പൊതുവായൊരു വിലയിരുത്തൽ. ഇതിൻ്റെ ശാസ്ത്രീയമായൊരു കണക്ക് നമുക്ക് നടപ്പന്തൽ സ്ഥാപിച്ചിരിക്കുന്ന പോലീസിൻ്റെ അവിടുത്തെ മെറ്റൽ ഡിറ്റക്ടർ കടന്നു വരുന്ന ഭക്തർ, ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തരുടെ ഒരു കണക്ക് നിലവിൽ സമാന്തരമായി രഹസ്യാന്വേഷണ വിഭാഗവും ശേഖരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ആദ്യഘട്ടത്തിലെ ഒരു മാന്ദ്യത്തിന് ശേഷം ഇപ്പോൾ ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുകയാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോൾ നമ്മളോടൊപ്പം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മളോടൊപ്പം ഉണ്ട്. സാർ, ഇപ്പോൾ ഇന്നത്തെ ഒരു പൊതുവായ ഒരു വിലയിരുത്തൽ വെച്ച് തീർത്ഥാടകർ ഇങ്ങോട്ട് കൂടുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത്? ഇന്ന് ഇതുവരെ മണ്ഡലകാലം തുടങ്ങിയതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട ദിവസം ഇന്നാണ്. ഇതിനെ തുടർന്ന് അയ്യപ്പ ഭക്തന്മാർ എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരുടെയും ഭയപ്പാടൊക്കെ ആകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ ഈ തരത്തിൽ ഭക്തജനങ്ങൾ കടന്നു വരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ മറ്റ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് വേണം കരുതാൻ. വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ ഇവിടേക്ക് എത്തുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷയോട് കരുതുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഇനിയും ഇടതടവില്ലാതെ തന്നെ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ എത്തും എന്ന് തന്നെയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നടപ്പന്തലടക്കം വിരിവെക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി ഏതാണ്ട് മാറിയിട്ടുണ്ട്. അവിടെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൊതുവിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മേഖലകളും നമ്മൾ ഈ പ്രധാന നടപ്പന്തലിൽ തന്നെ കൈകാലികൾക്ക് വലക്ഷയം സംഭവിച്ചവര്, സ്ത്രീകള്, കുട്ടികള് ഇവർക്കൊക്കെ തന്നെ നടപ്പന്തലിൽ യഥേഷ്ടം ഈ ഇരിക്കുന്നതിനും കിടക്കുന്നതിനും ഒക്കെ സൗകര്യമുണ്ട്. അതുകൂടാതെ മാളികപ്പുറം, പാണ്ഡിത്താവളത്തിൽ മാഗുണ്ട,
അതുപോലെ തന്നെ നമ്മുടെ അക്കോമഡേഷൻ, ശബരി എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ അനൗൺസിലൂടെ തന്നെ എല്ലാ ഭക്തരുടെയും പിന്നെ സംശയങ്ങൾ നിവാരണം ചെയ്യത്തക്ക തരത്തിൽ തന്നെ എല്ലാവർക്കും ദേവസ്വം ബോർഡ് അറിയിപ്പ് നൽകുന്നുണ്ട്. ആ അറിയിപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാവുന്നതാണ്. പ്രധാനമായും ഉണ്ടാകുന്ന ഒരു ആശങ്ക ഈ നടവരവിൽ ഒരു വലിയ ഗണ്യമായ കുറവുണ്ടാകും എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് നിലവിൽ ഇപ്പോൾ ഉണ്ടാകുന്ന തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് ഈ രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് പാച്ചപ്പ് ചെയ്തു പോകാനുള്ള സാധ്യത ഉണ്ട്. നിലവിൽ നമ്മൾക്കിപ്പോൾ വന്നത് നിലവിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ വരവ് കണക്കാക്കുമ്പോൾ വരവിൽ സാരമായ കുറവുണ്ടെങ്കിൽ പോലും ഈ വരവിനെയൊക്കെ മാറ്റി വളരെ നന്നായ ഒരു വരവ്, മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തന്നെ വരവ് വരുമെന്ന് തന്നെയാണ് ഇന്നത്തെ സ്ഥിതി കൊണ്ട് മനസ്സിലാവുന്നത്. ഇതാണ് ആനന്ദ്, നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഇവിടെയുള്ള പരമാധികാരിയായ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാന്ദ്യം, തീർത്ഥാടകരുടെ ഇടയിൽ ആദ്യമുണ്ടായിരുന്ന ഒരു പേടി, പിന്നീട് അത് ആദ്യമുണ്ടായിരുന്ന ഒരു സങ്കോചം പിന്നീട് പേടിയായി മാറുകയും പേടി അതൊരു വലിയ പേടിക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ശാന്തമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നതാണ് പൊതുവിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാന തീർത്ഥാടകരോടൊപ്പം തദ്ദേശീയരായ തീർത്ഥാടകർ കൂടി കൂടുതലായി വരുന്നു. നടവരോടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങൾ കൊണ്ട് ശബരിമലയിലെ മണ്ഡലകാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ പരിഹാരമുണ്ടാകും എന്നതാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ജീവൻ സന്നിധാനത്ത് ആകെയുള്ളൊരു ആശങ്ക ഒരുപക്ഷെ ബി ജെ പി സർക്കുലർ പ്രകാരം ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആസൂത്രിതമായി നടക്കാനുള്ള സാധ്യതകളാണ്. അത്തരം ഏതെങ്കിലും സൂചനകൾ ഇപ്പോഴും സന്നിധാനത്ത് നിലനിൽക്കുന്നുണ്ടോ? ബി ജെ പിയുടെ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇവിടെ പ്രതിഷേധം സംഘപരിവാർ സംഘടനകൾ നടത്തിയിരുന്നു. എന്നാൽ തൊട്ടു മുമ്പത്തെ ദിവസം നടത്തിയതുപോലെ പോലീസ് ബാരിക്കേഡ് കെട്ടിത്തിരിച്ച പ്രവേശിച്ചുകൊണ്ട് അവിടെ നടത്താൻ അവർക്കായില്ല. കാരണം പോലീസ് ഇന്നലെ തന്നെ ബാരിക്കേഡിനുള്ളിൽ വിവിധ സ്ഥലങ്ങളിലായി പ്രതിഷേധക്കാർ നിലയുറപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസിൻ്റെ ഡിപ്ലോയ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധക്കാർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. അതേ തുടർന്ന് അവർ മാളികപ്പുറം ഭാഗത്താണ് ഇന്നലെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാർക്ക് പ്രധാനമായും അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ട് തരത്തിലാണ് അവർ പ്രതിഷേധം ഉണ്ടാക്കുന്നത്. ഒന്ന്, അസംഘടിതരായി ശബരിമലയിലേക്ക് എത്തുക, പമ്പ കടന്ന് അസംഘടിതരായി ശബരിമലയിലേക്ക് എത്തുക, അതിനുശേഷം ഇവിടെ എത്തി ഇവിടെ വെച്ച് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി മാളികപ്പുറം ഭാഗത്ത് നിന്നും പ്രകടനമായി അല്ലെങ്കിൽ കൈകൊട്ടി ബഹളങ്ങൾ വെച്ചുകൊണ്ട് ഇവിടേക്ക് എത്തി ബാരിക്കേഡിനുള്ളിലോ അല്ലെങ്കിൽ പോലീസ് കൺട്രോൾ റൂമിന് മുന്നിലോ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതാണ് അവരുടെ പൊതുവായ ഒരു രീതി. പോലീസ് നിലവിൽ 144 പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ വാവര നടയുടെ മുന്നിൽ ബാരിക്കേഡ് കെട്ടിത്തിരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സാധ്യമല്ല. തീർച്ചയായും സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിശേഷങ്ങൾക്ക് വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും ജീവനിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ പ്രതിപക്ഷ ഐക്യനിര രാജ്യ തലസ്ഥാനത്ത് ഒരേ വേദിയിൽ സംഘടിച്ചു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹ്യ രാഷ്ട്രീയ നീതി ഉയർത്തിക്കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ AICC പിന്നാക്ക വിഭാഗം സംഘടിപ്പിച്ച പരിപാടിയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചെത്തിയത്. ഭരണഘടനാ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യവും ഭരണഘടനയും മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ അപകടത്തിലാണെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് ഭരണഘടനാ സംരക്ഷണത്തിനായി പ്രതിപക്ഷ കൂട്ടായ്മ ഒരേ വേദിയിലെത്തിയത്. രാജ്യത്ത് ജനാധിപത്യവും സാമ്പത്തിക സമത്വവും ഉറപ്പാക്കുക എന്ന അംബേദ്കറുടെ സ്വപ്നങ്ങളെ തകർക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. CPI നേതാവ് ഡി രാജ, LJD നേതാവ് ശരത് യാദവ്, NCP പ്രതിനിധികൾ തുടങ്ങി വ്യത്യസ്ത പാർട്ടി നേതാക്കൾ ദില്ലി നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. നിലവിലെ സാഹചര്യത്തിൽ ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് ശരത് യാദവ് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദളിത് വോട്ടുകളുടെ ഏകീകരണം കൂടി ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദളിത് വോട്ടുകൾ ഏകീകരിക്കാൻ BJP ശക്തമായി ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് AICC പിന്നോക്ക വിഭാഗം 90 ദിവസം നീണ്ടു നിൽക്കുന്ന ഭരണഘടനാ സംരക്ഷണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ത്രിപുരയിലായതിനാൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും ജമ്മു കാശ്മീരിലായതിനാൽ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിനും പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മധ്യപ്രദേശ്, മിസോറാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പരസ്യ പ്രചരണം അവസാനിച്ചു. നവംബർ 28 ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. BJPക്കെതിരെ ഭരണവിരുദ്ധ വികാരം മധ്യപ്രദേശിൽ ശക്തമാണ്. കർഷക പ്രതിഷേധം ശക്തമായി തുടരുന്ന മധ്യപ്രദേശിൽ ഗ്രാമപ്രദേശം കോൺഗ്രസിനും നഗരങ്ങൾ BJPക്കും അനുകൂലം ആവുമെന്നാണ് കണക്കുകൾ. എന്നാൽ അയോധ്യ വിഷയം കൂടുതൽ ശക്തമാക്കി വോട്ടാക്കാനാണ് സംഘപരിവാർ ശ്രമം. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏകഭരണമുള്ള മിസോറാം നിലനിർത്താനുള്ള പ്രയത്നത്തിലാണ് കോൺഗ്രസ്. റഫാൽ കരാറും നോട്ടു നിരോധനവും കർഷക പ്രതിസന്ധിയും ജനങ്ങളെ BJPയിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്.
മിസോറാമും മധ്യപ്രദേശും ഭരണകാര്യത്തിൽ പരസ്പരം വിപരീതമാവുമോ അതോ നിലനിർത്താൻ സാധിക്കുമോ എന്നീ ഭയത്തിലാണ് കോൺഗ്രസും ബി ജെ പിയും. മണിക്കൂറുകൾ മാത്രമേയുള്ളൂ മിസോറാമിലെ 40 സീറ്റുകളിലേക്കും മധ്യപ്രദേശിലെ 230 സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കാൻ. 1993 മുതൽ മിസോറാമിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അക്കൌണ്ട് തുറക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടില്ല. ഇത്തവണ മാറ്റമുണ്ടാക്കാൻ നരേന്ദ്രമോദിയെ മുൻനിർത്തിയായിരുന്നു പ്രചാരണം. മിസോ നാഷണൽ ഫ്രണ്ട് കോൺഗ്രസ് സഖ്യത്തെ വിമർശിച്ചും വികസനവും ഉയർത്തിയായിരുന്നു മോദിയുടെ പ്രചാരണം. എന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകെ ഭരണമുള്ള മിസോറാമിൽ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രയത്നത്തിലാണ് രാഹുൽ ഗാന്ധിയും സംഘവും. മിസോറാമിൽ രണ്ടാം ഊഴം പൂർത്തിയാക്കിയ കോൺഗ്രസ് 2008 40ൽ 32 സീറ്റുകളായി മിസോറാം പീപ്പിൾസ് കോൺഫറൻസിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയും അത് 2013 34 ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്ന എതിരാളികൾക്കൊപ്പം ഉൾപാർട്ടി പ്രശ്നങ്ങളും അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്കും മുഖ്യമന്ത്രി ലാൽ തൻഹാവലയുടെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിക്ക് തലവേദനയായിട്ടുണ്ട്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാൻ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അയോധ്യ വിഷയം ആളിക്കത്തിച്ച് ഇത് മറികടക്കാൻ കഴിയുമെന്നാണ് RSSന്റെ പ്രതീക്ഷ. പക്ഷേ ബി ജെ പി പാളയത്തിലെ നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്ക് വോട്ട് കുറയ്ക്കും, ബി ജെ പി നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം. December 11 വോട്ടെണ്ണൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ഗോശ്രീ ഫിനാൻസ് ലിമിറ്റഡിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കൊച്ചി പാടിവട്ടത്ത് ദേശീയപാതയിലാണ് കോർപ്പറേറ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ചെയർമാൻ എം ഗോപാലൻകുട്ടി മേനോൻ, മാനേജിംഗ് ഡയറക്ടർ ടി എസ് ജഗദീശൻ, സിഇഒ പി ജി ജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്ക് എളുപ്പത്തിൽ വായ്പ ലഭ്യമാക്കുന്ന ധനകാര്യ വിനിമയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് ഗോശ്രീ ഫിനാൻസ് ലിമിറ്റഡ്. കൊച്ചി മറൈൻ ഡ്രൈവിൽ പ്രവർത്തിച്ചിരുന്ന കോർപ്പറേറ്റ് ഓഫീസാണ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത്. കണ്ണൂർ വെള്ളൂരിലെ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പാൽ സംഭരണ വിതരണ രംഗത്തെ ജനകീയ കൂട്ടായ്മയാണ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി. പൈനൂർ എംഎൽഎ സി കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി കരുണാകരൻ എംപി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ്, പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ ശശി വട്ടക്കോവൽ എന്നിവർ മുഖ്യ അതിഥികളായി. സൊസൈറ്റി പ്രസിഡന്റ് ഇ ഭാസ്കരൻ സ്വാഗതവും സെക്രട്ടറി ടി ശ്രീജിത്ത് നന്ദിയും അറിയിച്ചു. ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സൊസൈറ്റി 10 ലക്ഷം രൂപ കൂടി കൈമാറി.